ഫസ്റ്റ് ഗിവ് എവേ കിട്ടിയ ആളാണ്. ഫസ്റ്റ് കാർ സാൻഡ്രോ കിട്ടിയ ആളാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇപ്പോ അജീഷ് പുമാസ് നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങളായിട്ട് നമ്മൾ ചെയ്ത ഒരു വീഡിയോ ഉണ്ടായിരുന്നു സെക്കൻഡ് ചോയ്സിന്റെ, അതിന്റെ നറുക്കെടുപ്പ്. 1000 രൂപക്ക് 2 കാറ് എന്ന് നമ്മൾ ക്യാപ്ഷൻ കൊടുത്തതും 5000 രൂപക്കും 10000 രൂപക്കും 15000 രൂപക്കും 20000 രൂപക്കും കാറുകൾ, ആ കാറുകളുടെ നറുക്കെടുപ്പ് ഏതാനും നിമിഷങ്ങൾ കൊണ്ട് ഇവിടെ നടക്കാൻ പോവുകയാണ്. നമ്മളുള്ള ഇപ്പോൾ തക്കാരൻ റെസ്റ്റോറൻറ്റിൻ്റെ ഓപ്പോസിറ്റ് സൗത്ത് ബീച്ചിൽ ബീച്ചാണ് നിങ്ങൾ ബാക്കിൽ കാണുന്നത്. ചിലപ്പം ഏകദേശം സമയം ഇപ്പോൾ 6:30 ആയിരിക്കുന്നത്, ക്ലിയർ കുറച്ച് കുറവുണ്ടാവും. സൗത്ത് ബീച്ചിലാണുള്ളത്. ഏതാനും നിമിഷം കൊണ്ട് നമ്മൾ നറുക്കെടുപ്പ് ഇവിടെ ആരംഭിക്കും. നറുക്കെടുപ്പിൻ്റെ കാര്യങ്ങൾ ലൈവും എല്ലാം ഇതിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ആർക്കാണ് നറുക്ക് കിട്ടിയെന്നുള്ളതും പല ആൾക്കാരും ചോദിച്ചിരുന്ന നറുക്കെടുപ്പ് എപ്പോഴാണ്, നറുക്കെടുപ്പിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അറിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. എന്തായാലും സെക്കൻഡ് ചോയ്സിൻ്റെ മഹാമേള കാലിക്കറ്റിനെ സംബന്ധിച്ചും ഒരു വലിയൊരു മഹാമേള തന്നെയായിരുന്നു. ഒരുപാട് ആൾക്കാർ, 100 കണക്കിന് കാറുകളാണ് ഇവിടെ ഈ 4 ദിവസം കൊണ്ട് വിറ്റുപോയത്. ഒരുപാട് ചെറിയ ബഡ്ജറ്റിൽ കാറ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരെ കാറ് എന്ന സ്വപ്നം ഇവിടെ പൂവണിഞ്ഞ ഒരു സ്ഥലം കൂടിയായിരുന്നു നമ്മുടെ ഈ സെക്കൻഡ് ചോയ്സിൻ്റെ മെഗാമേള. എന്തായാലും നല്ല ഒരു അറ്റംപ്റ്റ് ആയിരുന്നു മുഹമ്മദ് ക ഈ സെക്കൻഡ് ചോയ്സ് മെഗാമേള എന്നൊരു പ്രോഗ്രാം കൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത്. അതുകൂടാതെ ചാരിറ്റി ഇവിടെ 2 ടീമിന് വേണ്ടി ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ഫണ്ട് കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിലും നല്ലൊരു എമൗണ്ട് കളക്ഷൻ എമൗണ്ട് ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് അറിയാൻ പറ്റിയത്. ഇതിൽ പങ്കെടുക്കുകയും ചാരിറ്റിയിൽ പങ്കെടുത്ത എല്ലാവരും ഒരു നല്ലൊരു ചാരിറ്റിയുടെ ഭാഗം കൂടി ആവാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം കൂടിയുണ്ട്. ഈ മേളയുടെ ഭാഗമാവാൻ നമുക്കും കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. സെക്കൻഡ് ചോയ്സിൻ്റെ നറുക്കെടുപ്പ് കാണാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഒരുപാട് ആൾക്കാർ, നമ്മളെപ്പോലെ ഒരുപാട് ആൾക്കാർ നറുക്കെടുപ്പിൽ പങ്കെടുക്കാനും നറുക്കെടുപ്പ് കാണാനും വേണ്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് അടുത്ത നറുക്കെടുപ്പ് 7 മണിക്ക് നടക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ സെറ്റിങ്സൊക്കെ ഏകദേശം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ നറുക്കെടുപ്പ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഫാമിലീസ് ഉണ്ട്. അതുകൂടാതെ നമ്മളെ ഫസ്റ്റും സെക്കൻഡും നറുക്കിനുള്ള കാർ ഇവിടെ റെഡിയാണ്. 2 സാൻഡ്രോ, ഫസ്റ്റിന് കൊടുക്കാൻ പോകുന്ന ബ്ലാക്ക് സാൻഡ്രോയും മറ്റേത് വൈറ്റ് സാൻഡ്രോയും ആണ് നമ്മളെ നറുക്കിൽ കൊടുക്കാൻ പോകുന്ന ഉദ്ദേശിച്ചിട്ടുള്ള 2 വണ്ടികൾ. ഇപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റ് നറുക്കിനുള്ള വണ്ടി കൊടുക്കുന്നത്, ഗിവ് എവേ കൊടുക്കുന്നത്. വെറും 500 രൂപക്ക് ഒരു കാറ് എന്നുള്ള ആ സംഭവം ശരിക്കും യാഥാർത്ഥ്യമാകാൻ പോകാൻ ഇനി വെറും കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ. അതുപോലെ 500 രൂപയ്ക്ക് കൊടുക്കുന്ന മറ്റൊരു വണ്ടിയാണ്. 2 സാൻഡ്രോ ആണ്, ഒന്ന് ബ്ലാക്കാണ്, മറ്റേ വൈറ്റാണ് വരുന്നത്. ഇനി നമ്മൾ നറുക്കൾ ഇരിക്കണമെന്ന് കാണാം. നമ്മളെ ഗിവ് എവേൻ്റെ നറുക്കെടുപ്പിനുള്ള ബോക്സാണ് ഏകദേശം ഓൾമോസ്റ്റ് ഫുള്ളായി. ഈ ബോക്സും ഫുള്ളാണ്. അതുപോലെ ഇത് രണ്ടും ഫസ്റ്റ് കൊടുക്കുന്ന നമ്മളെ ഈ ബ്ലാക്ക് സാൻഡ്രോക്കുള്ള നറുക്ക് ഇതിൽ നിന്ന് എടുക്കും. സെക്കൻഡ് കൊടുക്കുന്ന വൈറ്റ് സാൻഡ്രോക്കുള്ള നറുക്ക് ഇതിൽ നിന്ന് എടുക്കും. പിന്നെ 5000 രൂപക്ക് കൊടുക്കുന്ന ഒരു കാറിൻ്റെ നറുക്ക് ഇതിൽ നിന്ന് എടുക്കും. 10000-ന് കൊടുക്കുന്ന നറുക്ക് ഇതിൽ നിന്ന് എടുക്കും. 15000-ന് കൊടുക്കുന്ന നറുക്ക് ഇതിൽ നിന്നും 20000-ൻ്റെ ഇതിൽ നിന്നും 25000-ൻ്റെ ഇതിൽ നിന്നുമാണ് നറുക്കുകൾ കൊടുക്കാൻ പോകുന്നത്. ഒരുപാട് ഫാമിലികളും ഒരുപാട് ആൾക്കാരും നറുക്കിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കും വെയിറ്റ് ചെയ്യാം. ഏകദേശം നമ്മുടെ മേളയിലുള്ള മിക്ക കാറുകളും സെയിലായിട്ടുണ്ട്. ഒക്കെ ബുക്കഡാണ് കാറുകൾ. ഒരുവിധം കാറുകളൊക്കെ എന്തായാലും മേളയിൽ നല്ല റിസൾട്ടോടുകൂടി നല്ല പ്രൈസോടുകൂടി നമ്മളെ വീഡിയോ കണ്ടു വന്നവർക്കും എല്ലാതെ എത്തിയവർക്കൊക്കെ നല്ല പ്രൈസിൽ കാറുകൾ ഇവിടെ കിട്ടിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിൽ ഓൾമോസ്റ്റ് കാറുകളെല്ലാം ബുക്കിങ്ങാണ്. ഒരുപാട് ഫാമിലി ഇപ്പോഴും വണ്ടികൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഒരു അടിപൊളി പ്രോഗ്രാം തന്നെയായിരുന്നു ഈ കാർമേള. അത്യാവശ്യം നല്ല ജനങ്ങളുണ്ട് പരിപാടികൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നറുക്കെടുപ്പ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ നറുക്കെടുപ്പ് ആരംഭിക്കുന്നതാണ്. എന്തായാലും ഇനി നറുക്കെടുപ്പ് നമുക്ക് കാണാം. 5, 4, 3, 2, 1, കൗണ്ട് ഡൗൺ ഇടയ്ക്ക് ലേറ്റ് ആയി പോയതാണ്, റിയലി സോറി. നമ്മള് നറുക്കെടുപ്പിന് വേണ്ടിയിട്ട് നമ്മള് ക്ഷണം സ്വീകരിച്ച് വരാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത് ഉദയത്തിന്റെ സ്പെഷ്യൽ ഓഫീസറും അതേപോലെ തന്നെ കോഴിക്കോട് ഡെപ്യൂട്ടി കളക്ടറുമായിട്ടുണ്ടായിരുന്ന അനിതകുമാരി മാഡം ആണ്. നിർഭാഗ്യവശാൽ ഇന്ന് വൈകിട്ട് 4 മണിക്ക് മാഡത്തിന് കോഴിക്കോടിന്റെ മലയോര മേഖലയായിട്ടുള്ള വിലങ്ങാട് വെച്ചിട്ട് MLA ആയിട്ട് ആദിവാസി മേഖലയിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയൊരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ സെക്കൻഡ് ചോയ്സിന്റെ മേളയിനേക്കാളും കുറച്ചും കൂടെ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമാണ് ആദിവാസികളുടെയും അതേപോലെ തന്നെ ജനങ്ങളുടെയും പ്രശ്നം എന്നുള്ളതിനെ കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവര് ഉദയത്തിന്റെ സ്പെഷ്യൽ ഓഫീസർ എന്നുള്ള രീതിയിൽ മാത്രമല്ല കോഴിക്കോടിന്റെ തന്നെ പകുതി ചുമതല വഹിക്കുന്ന ഡെപ്യൂട്ടി കളക്ടർ കൂടിയാണ്. അപ്പം അനിതകുമാരി മാഡത്തിന് വരുന്നതിന് അസൗകര്യമുള്ളതിനെ കൊണ്ട്
മാഡം നമ്മളോട് തന്നെ ചെയ്തോളാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് രണ്ട് തവണ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും എം എൽ എ ആയിട്ടുള്ള മീറ്റിംഗ് കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഫോണിൽ പോലും മാമിനിപ്പം അവൈലബിൾ ആവാൻ പറ്റാത്തത്. അപ്പം നമുക്ക് തന്നെ അത് ചെയ്യാവുന്നതാണ്. ആദ്യം നമ്മൾ 5000 രൂപേന്റെ സാധനമാണ് നറുക്കെടുക്കാൻ പോണത്. 5000 രൂപേന്റെ കാറാണ് നറുക്കെടുക്കാൻ പോണത് ഫസ്റ്റ്. ഫസ്റ്റ് എടുക്കാൻ പോകുന്നത് നമ്മൾ 5000ത്തിന്റെ കാറിന്റെ നറുക്കാണ് എടുക്കാൻ പോണത്. ഇതിന്റെ കണ്ടീഷൻസ് പറയുന്നുണ്ട്, ഇതിൽ നിന്ന് നറുക്കെടുക്കുന്ന കിട്ടുന്ന ഒരാൾക്ക് 5000 രൂപയാണ് ചാർജ് വരും കേട്ടോ. ഇത് 2003 800 ആണ്. 24 വരെ പേപ്പർ ഉള്ള വണ്ടിയാണ്. വാലിഡ് ഇൻഷുറൻസ് ഉണ്ട്, ടാക്സ് ഉള്ള വാലിഡ് ആണ്. ഇത് കിട്ടുന്ന ആൾക്ക് നമുക്ക് ചാർജ് ആയിട്ട് വരുന്നത് 5000ന് ഈ വണ്ടി തരും. വണ്ടി അവിടെ നമ്മുടെ ബാക്കിലുണ്ട്, സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അതിന്റെ നറുക്കെടുപ്പാണ് ഈ അയ്യായിരത്തിന്റെ നറുക്കെടുപ്പ്. ഇത് കിട്ടുന്ന ആൾക്ക് 5 രൂപയാണ് കൗണ്ടറിൽ അടിക്കേണ്ടത് കേട്ടോ. 5000 രൂപ. അപ്പോ എല്ലാവരും ആരെങ്കിലും ഒരാൾക്ക് കയറിയിട്ട് മിക്സ് ചെയ്യാട്ടോ. ഒരാളെ ഇളക്കാതി നമ്മൾ 5000ത്തിന്റെ നറുക്കെടുക്കണ അമർ റോഷനാണ്. ഒന്നെടുത്തോ എടുത്തോ. സമദ് കെ വി കോട്ടവളപ്പൽ മൊബൈൽ നമ്പർ ഉണ്ട്. മൊബൈൽ നമ്പർ കൂടി ഒന്ന് പറഞ്ഞോളെ. സമദ് കെ വി മൊബൈൽ നമ്പർ കൂടി ഒന്ന് പറഞ്ഞോളെ. 98 46 74 74 72 68 സമദ് കെ വി കോട്ടവളപ്പൽ. സമദ് ഇവിടെ ഉണ്ടോ? സമദ് ദേവി ഇവിടെ ഉണ്ടോ? അടുത്ത 10000ത്തിന്റെ കാറിന് നറുക്കാണ് എടുക്കാൻ പോണത്. 10000 അടിപൊളി. പുറത്തുപോലെ കാലിത് തൃശ്ശൂര്. കാലിത് കിള്ളിമംഗലം തൃശ്ശൂർ. മൊബൈൽ നമ്പർ 99 6111 6066. 10000ത്തിന്റെ കാറ് കാലിത് കൊണ്ടുപോയി.
മോളെടുക്കാൻ താല്പര്യമുണ്ടോ? മോള് കൂടെ പോര്. മോളെ പേരെന്താ? അടിപൊളി പേരാണല്ലോ. കഴിഞ്ഞ ഓട്ടോ കിട്ടിയ വിന്നറാണ് അസ്രം ഖാൻ. രതീഷാണ് നമ്മളാണോ നന്മണ്ടാണോ എന്ന് അറിയൂല. മൊബൈൽ നമ്പർ 96 45 40 24 10. മൂപ്പൻ നമ്പർ 37 5 8 6. 15 നാനോ രതീഷുണ്ടോ? രതീഷ് നന്മണ്ടോ നമ്മളോ സ്ഥലത്തുള്ള രതീഷുണ്ടോ? 20,000 ആർക്കെങ്കിലും നറുക്കെടുക്കാൻ താല്പര്യം ഉണ്ട് മുന്നോട്ട് വരണേ. ഒന്ന് കൈ പൊന്തിച്ചാലും മതി. എവിടെ എവിടെ? വേരി 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 എവിടെ എവിടെ? വേരി 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 പോടവാരി. അടിയിൽ അടിയിൽ അടി നടക്ക അടി നടക്ക അരണ്ട ഒന്ന് കഴിച്ചെടുക്കും. കൂപ്പണ് കുറവല്ല, കൂടുതലാണ്. കുറവൊന്നും പറയില്ല, പെട്ടീനെണ്ണം കൂടുതലാന്നുള്ളൂ. ആ ഭാഗ്യവാൻ ആരാണ്? അബ്ദുൽ ബാരി അല്ല, അബ്ദുൽ അബ്ദുൽ ബാരി അബ്ദുൽ ബാരി ആക്കോളുണ്ടോ? അബ്ദുൽ ബാരി ആക്കോളുണ്ടോ? അബ്ദുൽ ബാരി ആക്കോളുണ്ടോ? ഉണ്ടോ? ആക്കോളുണ്ടോ? ഇല്ല, ആക്കോടുള്ള ആൾക്കാരുണ്ടെന്ന് പറഞ്ഞതാ. നാട്ടുകാരുണ്ട്, നാട്ടുകാരുണ്ട്. ഇരുപതിനായിരം രൂപയുടെ സെന്നാണ്, 20,000 രൂപയുടെ സെന്നിന് നറുക്കെടുപ്പാണ് അവസാനം. 25,000 ഇനി നറുക്കെടുക്കാൻ താല്പര്യമുണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മുന്നോട്ട് വരണേ. കൈ പൊന്തിച്ചാലും മതി. ആളെത്തിണ്ട്. ഓന്റെ പേരെന്താ? സെയിൻ. മുങ്ങായിരുന്നു. ഡപ്പോട്ട് റഷീദ്
എഴുന്നൂറ്റിയെട്ട് അബുദാബിയിൽ നിന്ന് ഇന്നത്തെ എഴുതിയിട്ടുണ്ട്. പ്രവാസിക്കാ കിട്ടിയത് ചിലപ്പോ 160 കൂപ്പൺ അല്ല, കൂപ്പൺ നമ്പർ വരുന്നത് 169.39. അടുത്ത 500 രൂപന്റെ സാൻഡർ ആണ്. പേര് മാറ്റാൻ വേണ്ടിയുള്ള അപ്പൊ ഇതിന് അർഹതപ്പെട്ടത് നമ്മളെ സെക്കൻഡ് കൗണ്ട് ₹500 കാറിന്റെ നറുക്കെടുപ്പാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. മുനീർ കാമ്പരൻ ഹൗസ് കാവന്നൂര്. മൊബൈൽ നമ്പർ 90 48 68 00 03. അടുത്ത ഒരു സാൻഡറും കൂടി ഉണ്ട്, അതും കൂടി എടുക്കാൻ പോവാണ്. ഇപ്പൊ 500 രൂപന്റെ ഒരു കാറാണ് ഇപ്പൊ നറുക്കെടുത്തത്. അടുത്ത ഒരു കാറും കൂടി എടുക്കാണ്ട് അതോടുകൂടി നമ്മളെ നറുക്കെടുപ്പ് പരിപാടികൾ തീരും. അരീക്കോടുള്ള മുനീറിനാണ് 500 രൂപന്റെ ഒരു കാറ് ലഭിച്ചിട്ടുള്ളത്. ₹2009 മോഡല് സാൻഡ്രോ എ സി പവർ സ്റ്റാരിങ് വരുന്ന 500 രൂപ കൊടുക്കുന്ന അടുത്ത കാറിന്റെ നറുക്കെടുപ്പാണ് ഇപ്പം നടക്കാൻ പോണെ. നിങ്ങളൊരു പൈസ പോലും നഷ്ടപ്പെടുന്നില്ല, കറക്റ്റായിട്ട് അതിൻ്റെതായ ആൾക്കാർ കുറിക്കാൻ എത്തുന്നതാണ്. ആർക്കും സമ്മാനം കിട്ടാത്ത എല്ലാവരും വിഷമിക്കാനും ഒരു വിജയം ഉണ്ടാവും പറയാം. ആരാണ് ആ ഭാഗ്യവാൻ? ആരാണ് കൊണ്ടോട്ടി പിയോ? ഫസ്റ്റ് നിറക്ക് 500 രൂപന്റെ അബൂബക്കർ കൊണ്ടോട്ടിക്കാണ് ലഭിച്ചിട്ടുള്ളത്. എട്ടാമത്തെ
മുത്താർബായിനെ കൊണ്ട് എടുപ്പിച്ചോളെ. ഒന്നും കൂടെ പോലെ പോലെ ഇരുപോർപ്പയ്ക്ക് 2000 രൂപ റിസോർട്ട്. ഓ പേരെന്താ? പേരെന്താ? ഫാബി. ഫസ്ബിയ. 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 മധു. മധുപോരം ഹൗസ്. അപ്പോ റിസോർട്ടായി, രണ്ടു വണ്ടി ഫ്രീ ആയിട്ടായി. ഫസ്റ്റ് ഗിവ് എവേ കിട്ടിയ ആളാണ്, ഫസ്റ്റ് കാർ സാൻഡ്രോ കിട്ടിയ ആളാണ് നമ്മളെ കൂടെ ഉള്ളത്. ഇപ്പോ 36 കാര്യമായിട്ട് എടുത്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ബമ്പർ പ്രൈസ് അടിച്ചത്. സ്ലിപ്പ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഡൗട്ട് വേണ്ട. ഫസ്റ്റ് നറുക്ക് അടിച്ച ആളാണ്. നമ്പർ കേട്ടോ, 37 64 ആണ്. ഞങ്ങളത് നറുക്കെടുത്ത ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഗീവ് എടുത്ത ആള് ഈ അബൂബക്കർ എന്നുള്ള ആള് ഇതിന്റെ ബാലൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. സെയിം ആണ്. അപ്പം ജെന്യൂൻ കേസ് ആണ് കേട്ടോ. കറക്റ്റ് സ്ലിപ്പും ബാലൻസും വെരിഫൈ ചെയ്തു. അതെ. നിലവില് കാറില്ലേ? അപ്പൊ ഇനി കാർ ഓടിച്ചു പോവാം. സന്തോഷം തോന്നുന്നില്ല? വളരെ സന്തോഷം. ചാർജ് വരുന്നത് RC മാറാനുള്ള 500 രൂപയാണ്. 500 രൂപ എന്നാല് നിങ്ങളെ പേരിലേക്ക് RC മാറിയിട്ട് പോസ്റ്റായിട്ട് ഒന്ന് കൈയടിക്ക്. നിങ്ങളൊന്ന് കൊണ്ടുപോകണം, അല്ലെങ്കിൽ എന്താണ് നാളെ എന്താണ് വന്നിട്ട് കൊണ്ടുപോകാം. അപ്പൊ നിങ്ങൾക്ക് ഒരു താക്കോൽ ഒന്ന് ഹാൻഡ് ഓവർ ചെയ്തിട്ട് നാളെ ഒരാളായിട്ട് വന്നാല്. നമുക്ക് അങ്ങോട്ട് നോക്കാം. ഏതായാലും ബസ്സിൽ വന്ന് കാറായിട്ട് പോകാൻ കുറച്ചു അനുഗ്രഹിച്ച്. എന്തായാലും അടിപൊളി മാഷാ. ഇങ്ങനെ വണ്ടിയൊക്കെ അടിപൊളിയല്ലേ? ഫസ്റ്റ് ഗിവ് അവേ കിട്ടിയ അബൂബക്കറൊക്കെ ആണിത്. വണ്ടിയൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? സൂപ്പർ ആണാ? അപ്പൊ നമ്മളിപ്പോ കണ്ടല്ലോ, നമ്മളെ നറുക്കെടുപ്പും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. ഏകദേശം 7 പേർക്ക്, 7 ഒരു റിസോർട്ട് അടക്കം 8 പേർക്ക് ഭാഗ്യശാലികളായിട്ടുണ്ട്. എന്തായാലും പ്രൈസ് കിട്ടിയവർക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. പ്രൈസ് കിട്ടാത്തവരാരും വിഷമിക്കേണ്ട, നമ്മൾ ചാരിറ്റിക്ക് 20 രൂപ കൊടുത്ത് എന്ന് മാത്രം കരുതിയാൽ മതി. വീണ്ടും ഇതുപോലത്തെ പ്രോഗ്രാം സെക്കൻഡ് ചോയ്സിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. നമ്മൾ ഉടൻ തന്നെ അടുത്ത ഒരു മേള നമുക്ക് പ്രതീക്ഷിക്കാം. ഇനിയും നല്ല വണ്ടികൾ ബാക്കിയുണ്ട്. ഇനി ഏതെങ്കിലും വണ്ടികൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് പാവങ്ങാട് സെക്കൻഡ് ചോയ്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് വാഹനങ്ങൾ മേടിക്കാവുന്നതാണ്.
എന്തായാലും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു വെരി മച്ച്. അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ. താങ്ക് യു.